ഹായ് ഗുഡ് ആയ അപ്പൊ ഞാൻ ഇന്നിപ്പോ നിങ്ങളുടെ മുമ്പിൽ വന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വാട്സപ്പില് അതുപോലെ പല സോഷ്യൽ മീഡിയ മേഖലകളിൽ നിന്നൊക്കെ ഒരു വീഡിയോ കാണാൻ ഒരു പാമ്പിന്റെ ഒരു വീഡിയോ. അപ്പൊ ഞാൻ അതൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ. എന്താ വീട്ടിന്റെ സീലിംഗ് എന്നാണ് ഈ കാഴ്ച നിങ്ങൾ ആലോചിച്ചത്? ഒരു വീട്ടിന്റെ സീലിംഗ് മതി, അതും കിടില സാധനം, ഒന്നൊന്നര ഐറ്റംസാണ്, ഒന്നല്ല രണ്ടെണ്ണം. ഇതൊക്കെ വീട്ടിന്റെ കഴിയട്ടെ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് സംഗതി. ഇത് വീട്ടിന്റെ സീലിംഗ് മുതലാണ് ഈ പാമ്പ് കയറിയിട്ടുള്ളത്. അപ്പൊ വീട്ടുകാർ വീട്ടിൽ നിന്ന് കിടക്കുന്ന സമയത്തും അവിടെ റൂമിലൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ ആ ശബ്ദങ്ങൾ അവിടെ കേൾക്കുമ്പോൾ എന്താണ് എന്നുള്ളൊരു സംശയം വന്നതിന്റെ പേരിൽ അതിന്റെ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ ഇപ്പൊ അതിന്റെ ചെറിയ ഭാഗങ്ങൾ എന്തോ കണ്ടു. അങ്ങനെ ടീമിനെ വിളിച്ചെടുത്തിട്ടാണ് ഇത് ചെയ്തത്. അപ്പൊ നമ്മൾ ചിലപ്പോൾ വീട്ടിലെ സീലിംഗുകളൊക്കെ വരും, ഇതൊക്കെ എവിടെയും വരും, എങ്ങനെ വരും ഒന്നും പറയാൻ പറ്റില്ല. ഞാനിപ്പോ കുറച്ച് ദിവസം മുമ്പ് ഒന്ന് കോഴിക്കോട് വൈഫ് ഹൗസിൽ എന്റെ വൈഫ് ഹൗസിൽ പോയിട്ട് തിരിച്ച് രാത്രി ഫുട്ബോൾ കളി കാണാൻ വേണ്ടിട്ട് ഒന്ന് പുറത്ത് കറങ്ങിയാണ്. ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഒരു അടാറ് മലമ്പാമ്പിനെ കണ്ടിട്ടാണ്. ഇന്നുവരെ അവരാരും കണ്ടിട്ടില്ല, ഞാൻ മാത്രമാണ് കണ്ടത്. അപ്പൊ അതിന്റെ ഓർമ്മയിലുണ്ടായതുകൊണ്ടാണ് തിരിച്ച് കണ്ടത്. ഞാൻ വീഡിയോ ചെയ്തത് ഇതിന്റെ വീടിന്റെ അകത്താണ്. അതിന്റെ വീടിന് ഞങ്ങൾ പുറത്തിറങ്ങിയ പാട്ടുള്ള ഒരു കാഴ്ച വന്ന് കണ്ടു. നല്ല കട്ടിയും കാലും വണ്ണം വലിപ്പമൊക്കെ ഒരു സൂപ്പർ പാമ്പ്. അപ്പൊ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക, ഇതൊക്കെ എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഉണ്ടാകുന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ വീടിന്റെ അകത്തൊക്കെ ഇങ്ങനത്തെ സീൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ എന്റെ വീട്ടിലും ഇതുപോലെ സംഭവം ഉണ്ടായിട്ടില്ല. ഇതുപോലെ വലിയ മാരമാരുള്ള പാമ്പൊന്നുമില്ലെങ്കിലും ചെറിയ സാധനങ്ങൾ നമ്മളെ ബാത്റൂമിൽ കയറിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ ഈ നമ്മുടെ സ്റ്റോർ റൂമിൽ നമ്മൾ ഈ ഉള്ളി തക്കാളി കെട്ടാൻ വേണ്ടി തട്ടായിട്ടുള്ള ഒരു സാധനം ഉണ്ടാവുക, അതിൽ അടിയത്തെ തട്ടിൽ ഒരു മൂർക്കം പാമ്പിനുണ്ടായ സംഭവം നമ്മുടെ തൊട്ടടുത്തുണ്ടായിട്ടുണ്ട്. അതുപോലെ എൻ്റെ പെങ്ങളെ വീട്ടിൽ പിന്നെ ഡൈനിങ് ഹാളിൽ പാമ്പ് കയറിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ പുറത്താക്കി എന്തെങ്കിലുമൊക്കെ തല്ലിക്കൊല്ലൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ഇതാക്കും. പക്ഷെ ഇതുപോലത്തെ മാരകമായ സാധനങ്ങളെ കണ്ടാൽ ആരായാലും അപ്പം പോകാൻ കിട്ടുള്ളൂ. ഇതുപോലെ കുറെ ആളുകളൊക്കെ കൂടി നിന്നതിനെ അവിടുന്ന് രക്ഷപ്പെടാൻ മീൻസ് ആ സാധനത്തിന്റെ ജീവനോക്കനെ എടുത്ത് പുറത്തുകൊണ്ട് ഒഴിവാക്കും. നമുക്ക് അപ്പം അങ്ങനെ ഒന്നുമല്ല തോന്നുന്നത്, തീർന്നു നിന്നിട്ട് നമ്മൾ അട്ടത്തിന് ബോധം പോകും. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക, കാരണം ഇത് ഇപ്പോഴും എപ്പോഴും സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പൊ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇതൊരു ഞാൻ പറഞ്ഞിട്ട് വരണം, അപ്പൊ ഇതൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട, പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് ആദ്യം നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. പിന്നെ അത് നമുക്കും ഒരു ഹെൽപ്പാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.